ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭൂമിയുടെ ആത്മാവ് അല്ലെങ്കിൽ ഭൂമിയുടെ പൊക്കിൽക്കൊടി എന്നറിയപ്പെടുന്ന പുണ്യസ്ഥലമാണ്. കാൽവരി പള്ളിയുടെ ഉള്ളിൽ യേശുവിൻ്റെ തിരുക്കല്ലറയ്ക്ക് അഭിമുഖമായി കത്തോലിക്കോൺ എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ഓർത്തഡോക്സിൻ്റെ കൈവശാവകാശത്തിലുള്ള ഒരു പ്രാർത്ഥന സ്ഥലമാണ് ഇത്. ഭൂമിയുടെ പൊക്കിൽക്കൊടി അല്ലെങ്കിൽ നേവൽ ഓഫ് ദി എർത്ത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കർത്താവിൻ്റെ കല്ലറയ്ക്കുള്ളിലെ ഏറ്റവും വിസ്തൃതമായ കത്തോലിക്കോണിലെ അലങ്കാര ദീപങ്ങൾ കാൽവരിക്കുന്നിലെ ദീപങ്ങൾക്ക് സമാനമാണ്. ജ്വലിക്കുന്ന മെഴുകുതിരികൾക്ക് സമീപമായി കാസയുടെ ആകൃതിയിലുള്ള സ്തൂപം അടയാളപ്പെടുത്തുന്നത് ഭൂമിയുടെ പൊക്കിൾക്കൊടിയെയാണ്. ഗ്രീക്കിൽ ഇതിനെ ആംഫെല്ലോസ് എന്നും ലത്തീനിൽ ആപ്ലിക്കസ് ടെറ എന്നും വിളിക്കപ്പെടുന്നു. വിശ്വാസികൾ ഇവിടെ കരം സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന മുസ്ലിം വിശ്വാസികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. മുസ്ലിം സഹോദരങ്ങൾക്ക് ഇത് ഭൂമിയുടെ ആത്മാവാണ് ഈ സ്ഥലം. ആ ഭൂമിയുടെ പൊക്കിൽക്കൊടി എന്ന് പറയപ്പെടുന്ന അവിടെ നടുക്കൊരു ആണി നമുക്ക് കാണാൻ സാധിക്കും. അത് യേശുവിനെ കുരിശിലറച്ച ആണി എന്നാണ് പറയപ്പെടുന്നത്. 1102 ജെറുസലേം സന്ദർശിച്ച സീവുൾ ഫിൻഡാസേൻ്റെ വരികൾ കാൽവരിയിൽ നിന്ന് അകലെയല്ലാതെ മധ്യസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന ഇവിടെ ക്രിസ്തു സ്വന്തം കൈകളാൽ അളന്ന് വിശദീകരിച്ച ഇടം. സങ്കീർത്തകൻ രേഖപ്പെടുത്തിയതുപോലെ, എങ്കിലും ദൈവമേ, ആദ്യം മുതലേ അങ്ങ് എൻ്റെ രാജാവാണ്, ഭൂമിയിലെങ്ങും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുന്നു. സങ്കീർത്തകൻ 74:12. ജെറുസലേം നിവാസികൾ പറയുന്നത് വെറുതെയല്ല. ജെറുസലേമിന് ആരും അനാഥരല്ല. ഒരാളും ജെറുസലേമിൽ ഒറ്റപ്പെടുകയുമില്ല. ഇവിടുത്തെ പാറക്കഷ്ണങ്ങൾക്കും മണൽത്തരികൾക്കും വരെ ചിരപരിചിതമാണ് നിങ്ങളുടെ പിതാമഹന്മാരെ. ഈ ചാപ്പലിലേക്ക് കയറി വരുമ്പോൾ തന്നെ വിശ്വാസികൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് ഒരു നമുക്ക് പ്രാർത്ഥനാ നിയോഗമൊക്കെ എഴുതിയിടുവാൻ വേണ്ടി ഒരു പെട്ടി നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നതാണ്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വളരെ വിശുദ്ധമായ ഒരു ചാപ്പലാണ് ഇത്. ഇനി ഇവിടെയുള്ള എൻ്റെ കൂട്ടുകാർ തിരുക്കല്ലറ ദേവാലയം സന്ദർശിക്കുവാൻ പോകുമ്പോൾ ഭൂമിയുടെ പൊക്കിൽക്കൊടി എന്ന് വിശ്വസിക്കുന്ന ഈ പുണ്യസ്ഥലം സന്ദർശിക്കാനും അവിടെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാനും മറക്കല്ലേ. എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇത് ഭൂമിയുടെ പൊക്കിൽക്കൊടി അല്ലെങ്കിൽ നേവൽ ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ആത്മാവ് എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം കുറേ നാൾ കൊറോണ കാരണം ഇവിടെ അടച്ചിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയില്ലായിരുന്നു. ഈ ഒരു മാസം മുമ്പാണ് ഇവിടെ കയറുവാനും പ്രാർത്ഥിക്കാനും സാധിച്ചത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എൻ്റെ സുഹൃത്താണ് ഇതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നത്. എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക.